നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കും. സംസ്ഥാനങ്ങളിലേക്കുള്ള കോവിഡ് വാക്സിൻ നാളെ മുതൽ എത്തും. പ്രത്യേക വിമാനത്തിൽ വാക്സിൻ അയച്ചു തുടങ്ങും. സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നാളെ ചർച്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് 4545 പേർക്ക് കോവിഡ്, 4659 പേർ രോഗമുക്തി നേടി. 42 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ. സംസ്ഥാനത്ത് ഇന്ന് 23 മരണം സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3302. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 45695 സാമ്പിളുകൾ. യുകെയിൽ നിന്നും വന്ന 3 പേർക്ക് കൂടി കോവിഡ്. അടുത്തിടെ യുകെയിൽ നിന്നും വന്നവരിൽ ഇതുവരെ സ്ഥിരീകരിച്ചത് 53 പേർക്ക്. 46 ദിവസവും കരുത്തു ചോരാതെ കർഷക പ്രക്ഷോഭം. ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ സംഘടനാ നേതാക്കൾ നാളെ യോഗം ചേരും. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്തും. കർഷക നിയമത്തിനെ അനുകൂലിച്ചും എതിർത്തുമുള്ള ഹർജികൾ നാളെ സുപ്രീംകോടതിയിൽ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കും. സമരക്കാരെ നീക്കണമെന്നും നിയമം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളും കോടതിയുടെ മുന്നിലെത്തും. കൃഷി നിയമത്തെ അനുകൂലിച്ചുള്ള സമ്മേളനവേദിയിലേക്ക് കർഷകരുടെ പ്രതിഷേധം. കർഷക മാർച്ച് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ പങ്കെടുക്കാനിരുന്ന കർണാനിലെ സമ്മേളനവേദിയിലേക്ക്. സമ്മേളനവേദിയും സജ്ജീകരണങ്ങളും നശിപ്പിച്ചു. പ്രതിഷേധം നിയന്ത്രണാതീതമായതോടെ കർഷകർക്ക് നേരെ ലാത്തിവീശി പോലീസ്. കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സമ്മേളനം റദ്ദാക്കി. പഞ്ചാബിൽ കർഷകരും ബിജെപി പ്രവർത്തകരും ഏറ്റുമുട്ടി. സംഭവം ജലന്ധറിൽ. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ ട്രാക്ടർ റാലി. റാലി നടത്തിയത് തിരുവനന്തപുരം കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് പള്ളിപ്പുറം CRPF ക്യാമ്പ് വരെ. കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് നഗരത്തിൽ പ്രകടനം. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്രകടനം രാഷ്ട്രീയ ഭേദമില്ലാതെ. NCPയിലെ തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു. നാളെ മാണിസി കാപ്പനെയും AK ശശീന്ദ്രനെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തിയേക്കും. മാണിസി കാപ്പൻ വിഭാഗം NCP മുന്നണി വിടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ശ്രമം. നീക്കം ഈ ആഴ്ചയിൽ തന്നെ തർക്ക പരിഹാരമുണ്ടാക്കാൻ. പാലാ പൂഞ്ഞാർ സീറ്റുകൾ വെച്ചു മാറുന്നത് അംഗീകരിക്കില്ലെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ പീതാംബരൻ. സിറ്റിംഗ് സീറ്റ് അതാത് പാർട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. പാലാ സീറ്റ് പിടിച്ചു വാങ്ങാൻ ആർക്കും അവകാശമില്ല എന്നും TP പീതാംബരൻ. പാലായിൽ ആര് മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും TP പീതാംബരൻ. എലത്തൂരിലെ കാര്യവും അങ്ങനെ തന്നെ. NCPയിൽ നിന്ന് രണ്ട് ചേരികളില്ല എന്നും പ്രതികരണം. മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച അപ്രസക്തമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പുതുമുഖങ്ങൾ എലത്തൂരിൽ വന്നാലും കുഴപ്പമില്ല. പാലായിൽ അവകാശവാദം ഉന്നയിക്കാൻ ജോസ് കെ മാണിക്കും തങ്ങൾക്കും അവകാശമുണ്ട് എന്ന് AK ശശീന്ദ്രൻ. പാലാ സീറ്റിൽ മുന്നണിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും AK ശശീന്ദ്രൻ. മുന്നണിയുടെ തീരുമാനം വന്നതിന് ശേഷം അതിൽ അഭിപ്രായം പറയാം. അധ്യക്ഷ സ്ഥാനത്തു നിന്ന് TP പീതാംബരൻ മാറണമെന്ന അഭിപ്രായമില്ലെന്നും AK ശശീന്ദ്രൻ. NCP മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ന്യൂസ് 18നോട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം LDFൽ തുടരണമെന്നാണ്. മാണിസിക്കാപ്പന്റെ പ്രസ്താവനകൾ അനവസരത്തിലെന്നും മുക്കം മുഹമ്മദ്. അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ഇടതുമുന്നണിയിൽ ആരംഭിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി. ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി നിലപാട് വ്യക്തമാക്കും. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇടതുമുന്നണി പരിഹരിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി.
പാലാ സീറ്റ് മാനസികാപ്പിന് തന്നെ നൽകിയേക്കും. കുട്ടനാട് ഏറ്റെടുത്ത് ജോസ് വിഭാഗത്തിന് നൽകാൻ സാധ്യത. കുട്ടനാടിന് പകരം ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു സീറ്റ് പകരം വേണമെന്ന ആവശ്യവുമായി NCP. പാലാ കാപ്പന് നൽകിയാൽ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കും. ജോസ് കെ മാണിയും ഇക്കാര്യത്തിൽ ഇടതുമുന്നണി ജോസ് കെ മാണിയുമായും പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് വിവരം. ജോസ് കെ മാണി രാജ്യസഭാ എംപി സ്ഥാനം ഒഴിഞ്ഞതോടെ സീറ്റിനായി കേരള കോൺഗ്രസിൽ നീക്കം. മുതിർന്ന നേതാക്കളായ PK സജീവൻ, PT ജോസ്, സ്റ്റീഫൻ ജോർജ് എന്നിവർ പരിഗണനാ പട്ടികയിൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമേ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തൂ എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കണക്കുകൂട്ടൽ. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ആവശ്യപ്പെടാൻ ജോസഫ് വിഭാഗത്തിന് നീക്കം. PJ ജോസഫിന്റെ മകൻ അബു ജോസഫ് തിരുവമ്പാടിയിൽ മത്സരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ജോസഫ് വിഭാഗം ഇടുക്കി ജില്ലാ ഘടകം. മലയോര മേഖലയായ തിരുവമ്പാടി ക്രൈസ്തവ സഭയുടെ പിന്തുണയോടെ പിടിക്കാമെന്ന് പ്രതീക്ഷ. തിരുവമ്പാടി സീറ്റിന് പകരം ലീഗിന് പേരാമ്പ്ര നൽകാൻ PJ ജോസഫിന്റെ ശ്രമം. ഇക്കാര്യത്തിൽ ലീഗുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവമ്പാടി KPCC ഉപാധ്യക്ഷൻ T സിദ്ദിഖിന് താൽപര്യമുള്ള മണ്ഡലം. ആലത്തൂരും തളിപ്പറമ്പും സീറ്റുകൾ കോൺഗ്രസിന് നൽകാനും ജോസഫ് വിഭാഗത്തിന്റെ ശ്രമം. കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിക്കാൻ ജോസ് കെ മാണി വിഭാഗം. ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിച്ചത് ഇടുക്കി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം സീറ്റുകൾ. കടുത്തുരുത്തിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്കറിയ തോമസ് വിഭാഗത്തെ എങ്ങനെ പരിഗണിക്കുമെന്നത് വെല്ലുവിളി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നേരത്തെ തുടങ്ങാൻ മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിൽ പാണക്കാട്, സാധിക്കലി, ശിഹാബ് തങ്ങൾ പര്യടനം നടത്തും. ഫെബ്രുവരി ആദ്യവാരം പര്യടനം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ അറിവോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്കുണ്ടാക്കിയതെന്ന് വെൽഫെയർ പാർട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFമായി ബന്ധമുണ്ടാകില്ല. കനത്ത പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനാണ് വെൽഫെയർ പാർട്ടിയെ കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നതെന്ന് പാർട്ടി അധ്യക്ഷൻ ഹമീദ് വാണിയമ്പലം. PC ജോർജിനെ മുന്നണിയിലെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഈരാട്ടുപേട്ടയിൽ കോൺഗ്രസ് പ്രതിഷേധം. ഒരു വിഭാഗം പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ 200-ലധികം പേർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും പ്രകടനത്തിന്റെ ഭാഗമായി. പ്രതിപക്ഷ നേതാവിന്റെ പഞ്ചായത്തിൽ UDF പിന്തുണ വേണ്ടെന്ന് CPM. തൃപ്പരുന്തുറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ സ്ഥാനം രാജിവെക്കും. തീരുമാനം CPM ജില്ലാ കമ്മിറ്റിയുടേത്. UDF പിന്തുണയിൽ ഭരിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലാണ് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ. ജനവിധി എതിരായിരിക്കെ ഭരിക്കാൻ പാടില്ലെന്നും R നാസർ. തീരുമാനം പ്രതിപക്ഷ നേതാവിന്റെ നാട്ടിൽ തന്നെ കോൺഗ്രസ് പിന്തുണയിൽ ഭരണം നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവാദമാകുമെന്ന് വിലയിരുത്തൽ. CPM തീരുമാനത്തിന് പിന്നിൽ BJPയുമായുള്ള അന്തർധാരയെന്ന് കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ. BJPയെ അധികാരത്തിലെത്തിക്കാൻ CPM സഹായിക്കുകയാണ്. BJP ഭരിക്കുന്നതിനെ ചെറുക്കാനാണ് CPMനെ സഹായിച്ചതെന്ന് ഷുക്കൂർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയസാധ്യതയുണ്ടായിരുന്ന വാർഡുകളിലെ തോൽവി പരിശോധിക്കാൻ CPM തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തോൽവിയുണ്ടായ വാർഡുകളിൽ കമ്മിറ്റികൾ ചേരും. മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിരുന്ന AG ഒലീന, S പുഷ്പലത എന്നിവരുടെ വാർഡുകളിലെ തോൽവി, വർക്കല മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് നേട്ടമുണ്ടായത് എന്നിവ പ്രധാനമായും പരിശോധിക്കും. കിളിമാനൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ തോൽവിയും ചർച്ചയ്ക്ക്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ UDFനുണ്ടായ നേട്ടവും പരിശോധനയ്ക്ക് വിധേയമാക്കും. തീരുമാനം കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചന നൽകി V മുരളീധരൻ. കഴക്കൂട്ടമാണ് തന്റെ മണ്ഡലം, അവിടെ തന്നെയാണ് താമസമെന്ന് V മുരളീധരൻ. മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയെന്നും V മുരളീധരൻ. താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കഴക്കൂട്ടത്ത് തന്നെയെന്നും കേന്ദ്രമന്ത്രി. വടകര അഴിയൂരിൽ പോലീസിനെതിരെ CPM നേതാവിന്റെ ഭീഷണി പ്രസംഗം. പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത പോലീസിനെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണി. CPM ഏരിയ കമ്മിറ്റി അംഗം EM ദയാനന്ദന്റെ ഭീഷണി ചോമ്പാല പോലീസ് സ്റ്റേഷനിലെ CPO വിശ്വനാഥനെത്തി. മെയ്യഭ്യാസം പഠിച്ചാളെ തന്നെയാണ് കേട്ടോ. ഈ കളിക്കല്ല കേട്ടോ, അക്കളി നല്ല ഇതല്ല.
പുതുവത്സര പരിപാടിക്കിടെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സ്റ്റേഷനിലെത്തിയ ഇ എം ദയാനന്ദൻ പോലീസുകാരുമായി തർക്കമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിലായിരുന്നു ഭീഷണി പ്രസംഗം. തിരുവനന്തപുരം കടക്കാവൂരിൽ അമ്മയെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതി ഐ ജി അന്വേഷിക്കും. ഐ ജി ഹർഷിത അട്ടല്ലൂരിക്ക് അന്വേഷണ ചുമതല നൽകി ഡി ജി പിയുടെ ഉത്തരവ്. ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് സമരം ആരംഭിച്ച് നാട്ടുക. വീട്ടമ്മയ്ക്കെതിരായ കേസിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ശിശുക്ഷേമ സമിതി രംഗത്ത്. സി ഡബ്ല്യു സിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല പോലീസ് കേസെടുത്തതെന്ന് ശിശുക്ഷേമ സമിതി. എഫ്ഐആറിൽ സി ഡബ്ല്യു സിയുടെ പേര് അനാവശ്യമായി ചേർക്കുകയായിരുന്നുവെന്ന് ആക്ഷേപം. മകനെ പീഡിപ്പിച്ചുവെന്ന പരാതി കെട്ടിച്ചമച്ചതെന്ന അമ്മയുടെ ബന്ധുക്കൾ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിനെ സമീപിച്ചിട്ട് നടപടിയുണ്ടായില്ല. തുടർന്നാണ് ഡി ജി പിയെ സമീപിച്ചതെന്ന് ബന്ധുക്കൾ. കടക്കാവൂർ സംഭവം ഏറെ അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് മന്ത്രി കെ കെ ശൈലജ. കേസിന്റെ നിജസ്ഥിതി അറിഞ്ഞ ശേഷം പ്രതികരിക്കാം. ശിശുക്ഷേമ സമിതി സംഭവം അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും മന്ത്രി. വയനാട്ടിൽ റേഞ്ച് ഓഫീസറെ കടുവ ആക്രമിച്ചു. പരിക്കേറ്റത് റേഞ്ച് ഓഫീസർ ടി ശശികുമാറിനെ ശശികുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണം കടുവയെ തുരത്താനെത്തിയപ്പോൾ പുൽപ്പള്ളിയിൽ കൊളവള്ളി ചെതലത്ത് കടുവയെ കണ്ടത് ഇന്നലെ രാവിലെ. കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ. കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ അതിർത്തി പ്രദേശമാണ് പുൽപ്പള്ളി. സംസ്ഥാനത്ത് മണി ചെയിൻ മാതൃകയിൽ വൻ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ്. പ്രവാസികളിൽ നിന്നടക്കം തട്ടിയെടുത്തത് 1500 കോടിയോളം രൂപയെന്ന് ഏകദേശ കണക്ക്. മണി ചെയിൻ മാതൃകയിൽ കേരളത്തിൽ 7 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് തട്ടിപ്പിനിരയായവരുടെ വെളിപ്പെടുത്തൽ. തട്ടിപ്പിന് വഴി തുറക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ബന്ധം സ്ഥാപിച്ച് തട്ടിപ്പ് നിക്ഷേപ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി. പണം കൈപ്പറ്റുന്നത് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലകളിൽ പണം വിനിയോഗിക്കുമെന്നും ലാഭവിഹിതം ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടെത്തുമെന്നും ഉറപ്പ് നൽകിയ ശേഷം. ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അക്കൌണ്ടുകൾ. ലോഗിൻ ഐ ഡി പാസ്വേഡ് എന്നിവയും തട്ടിപ്പ് സംഘം നൽകും. നിക്ഷേപം തുടങ്ങിയാൽ ബന്ധം സ്ഥാപിക്കാൻ ആരംഭിച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ മരവിപ്പിച്ചു മുങ്ങും. ഓൺലൈൻ വായ്പാ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തവരുടെ ദുരിതം അവസാനിക്കുന്നില്ല. പരാതി നൽകിയവർക്ക് ഭീഷണി ഫോൺ കോളുകൾ. ഇപ്പോഴും ഫോണിലേക്ക് പലിശ ഒഴിവാക്കി നൽകാമെന്ന വാഗ്ദാനങ്ങളടങ്ങുന്ന സന്ദേശങ്ങളും എത്തുന്നു. പരാതി നൽകിയവർ ഫോൺ നമ്പർ മാറ്റുക അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് നിർദ്ദേശിച്ചു പോലീസ്. നിർദ്ദേശം പാലിച്ചവരുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് ഫോൺ കോളുകളും ഭീഷണി സന്ദേശങ്ങളും. ക്രൈംബ്രാഞ്ച് സംഘം കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. തിരുവനന്തപുരത്ത് പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഫോർട്ട് പോലീസിന് നേരെ ആക്രമണമുണ്ടായത് വീട് ആക്രമിച്ച കേസിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനെത്തിയപ്പോൾ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ആക്രമണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ സഭ പ്രതിഷേധം ശക്തമാക്കുന്നു. ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സർക്കാർ നിയമനിർമ്മാണം വേണം. ആവശ്യമുന്നയിച്ച് മുളന്തുരുത്തി മാർത്തോമ പള്ളിയിൽ കൽക്കുരിശിൽ കയർകെത്തി പുരോഹിതരും വിശ്വാസികളും പ്രതിജ്ഞ ചൊല്ലി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. യെല്ലോ അലർട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ. ബംഗാൾ ഉൾക്കടലിൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഫ്ളാറ്റുകൾ പൊളിച്ച് 1 വർഷം പിന്നിടുമ്പോഴും മരടിലെ ദുരിതത്തിന് കുറവില്ല. സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് ഫ്ളാറ്റ് ഉടമകളുടെ അഭിപ്രായം. തങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഒരു ശ്രമവും നടത്തിയില്ല. ഇത് കാരണം താമസ സ്ഥലം നഷ്ടമായി എന്നും ഫ്ളാറ്റ് ഉടമകൾ. പാലക്കാട് നെന്മാറയിൽ വനിതാ പഞ്ചായത്ത് മെമ്പറെ കാറിലെത്തിയ 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി. സുനിത സുകുമാരനാണ് പോലീസിൽ പരാതി നൽകിയത്. ഇന്നലെ വൈകിട്ട് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി.
രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട അക്രമി സംഘം പിന്നീട് സുനിതയെ വഴിയിലിറക്കി വിടുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപണം. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് CPM. ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ്. ജില്ലാ ആശുപത്രിയായിരുന്ന കാലത്തെ സ്ഥല സൗകര്യമാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജിനുള്ളത്. പ്രത്യേക പാക്കേജ് നടപ്പാക്കി ആശുപത്രി വികസിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സ്ഥലപരിമിതി അടക്കമുള്ള പോരായ്മകൾ മറികടക്കാൻ ഇത് അനിവാര്യമെന്നും ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെടുന്നു. നിലമ്പൂരിലെ നിർദ്ദിഷ്ട എലിവേറ്റഡ് ഹൈവേ രൂപരേഖ വൈകും. മുണ്ടേരിയെ അപ്പൻകാവ് വഴി വനത്തിലൂടെ മേപ്പാടിയിലേക്കുള്ള എലിവേറ്റഡ് ഹൈവേ പദ്ധതിക്ക് തമിഴ്നാടിന്റെ അനുവാദം ലഭിച്ച ശേഷം തുടർ പഠനം നടത്തിയാൽ മതിയെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം. തമിഴ്നാട്ടിലേക്ക് നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ചുരം പാതയ്ക്ക് പകരമാണ് എലിവേറ്റഡ് ഹൈവേ. നിലമ്പൂർ MLA PV അൻവർ നൽകിയ പദ്ധതി രൂപരേഖയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം. നിലമ്പൂർ മുണ്ടേരി തമ്പുരാട്ടിക്കല്ല് വഴി അപ്പങ്കാവ് ആദിവാസി കോളനി വരെ റോഡുണ്ട്. അവിടെ നിന്നും 1.25 km വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലൂടെയും സ്വകാര്യ എസ്റ്റേറ്റുകളിലൂടെയും കടന്നു വേണം എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ. ഈ ദൂരം ആനത്താരയാണ് എന്നത് വനംവകുപ്പ് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ഇതിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത് വനംവകുപ്പാണ്. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തെ വരുമാനം കുറഞ്ഞു. മുൻവർഷത്തെ അപേക്ഷിച്ച് 10% താഴെ മാത്രമാണ് ഇതുവരെയുള്ള വരുമാനം. ഈ മണ്ഡലകാലത്തെ നടവരവ് 9,96,00,000 രൂപ. മകരവിളക്ക് കാലത്ത് ആകെ ദർശനം നടത്തിയത് 1,17,000 പേർ മാത്രം. ഇതോടെ ക്ഷേത്രങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്കടക്കം സർക്കാരിനോട് സഹായം തേടിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല മല കയറുന്നതിനിടെ തീർത്ഥാടകൻ മരിച്ചു. തെലങ്കാന സ്വദേശി നരേഷാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് സന്നിധാനം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തിയേറ്റർ ഉടമകൾക്കുള്ള വൈദ്യുതി ബില്ലിലെ ഫിക്സഡ് ചാർജിനെ ചൊല്ലി തർക്കം തുടരുന്നു. കോട്ടയത്തെ തിയേറ്റർ ഉടമയുടെ ബിൽ അധികമായത് കുടിശ്ശിക മൂലമാണ് എന്ന് KCB ആരോപിച്ചിരുന്നു. എന്നാൽ ഈ വാദം പൊള്ളയാണെന്ന് അഞ്ചാനി ഫിലിംസ് ഉടമ ജിജി അംബാനി ആരോപിക്കുന്നു. ഏറ്റുമാനൂരുള്ള ജിജിയുടെ തിയേറ്ററിന് ലഭിച്ചത് 8,00,000 രൂപയുടെ വൈദ്യുതി ബിൽ. തിയേറ്ററുകൾ പ്രവർത്തിക്കാതെ ഇരുന്നിട്ടും 20,000 രൂപ പ്രതിമാസം അടയ്ക്കേണ്ടി വരുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് ജിജി. News18 മാധ്യമപ്രവർത്തകൻ ബിജു ഇളകൊള്ളൂരിലെ ഐസക് ന്യൂട്ടൻമാർ എന്ന പുസ്തകം കോന്നിയിൽ പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. പത്തനംതിട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോബി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. News18 കേരള എഡിറ്റർ പ്രദീപ് പിള്ള ആശംസകൾ അറിയിച്ചു. കെവിൻ വധക്കേസിലെ 9-ാം പ്രതി ടിറ്റു ജെറോമിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ മർദ്ദിച്ചത് ജയിൽ ജീവനക്കാരെന്ന് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട്. ചവിട്ടിയെന്നും ചൂരൽ കൊണ്ട് അടിച്ചെന്നും ടിറ്റു ജെറോം പറഞ്ഞതായി ഹൈക്കോടതി രജിസ്ട്രാർക്ക് സമർപ്പിച്ച റിപ്പോർട്ട്. January 1 സംഭവം. തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് വീട്ടമ്മയെ ക്ഷേത്ര പരിസരത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു. രാസവസ്തു മണത്തിച്ച് ബോധരഹിതയാക്കിയാണ് ബലാത്സംഗം ചെയ്തത്. നാഗപട്ടണം സ്വദേശികളായ അരുൺ രാജ്, ആനന്ദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന വീട്ടമ്മയെ തടഞ്ഞു നിർത്തി ക്ഷേത്ര പരിസരത്തേക്ക് വലിച്ചുവെച്ച് കൊണ്ടുപോവുകയായിരുന്നു. പാലാരിവട്ടത്ത് ഹോട്ടലിൽ ഒളിക്യാമറ വെച്ച ജീവനക്കാരൻ അറസ്റ്റിൽ. പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് സ്വദേശി തങ്കവേലുവിനെ. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത് റെസ്റ്റോറന്റിലെ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തു വെച്ച്. മൊബൈൽ ഫോൺ കണ്ടത് ഹോട്ടലിൽ കുടുംബത്തോടൊപ്പം എത്തിയ പെൺകുട്ടികളിൽ ഒരാൾ. ശുചിമുറിയിലെത്തിയപ്പോഴാണ് ജീവനക്കാർ സംഭവം നിഷേധിച്ചതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രതിയെ ദിശ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനം. നെയ്യാറ്റിൻകര അതിയന്നൂരിൽ 9-ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കൊടങ്ങാവിള സ്വദേശി ജോമോനാണ് അറസ്റ്റിലായത്. യുവാവുമായുള്ള വാക്കുതർക്കത്തെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ ദിവസം യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മലപ്പുറം കീരംകുണ്ട് കുറുവ ചെറുപുഴയ്ക്ക് കുറുകെ വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു. പാലം പുതുക്കിപ്പണികളുടെ ഭാഗമായി പഴയ പാലം പൊളിച്ചു നീക്കിയിരുന്നു. ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ 100 പ്രവർത്തകർ ചേർന്നാണ് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. ഫെബ്രുവരിയിൽ ഇടുക്കി ജില്ലയിലെ 10,000 പേർക്ക് സർക്കാർ പട്ടയം നൽകും. 6,000 പട്ടയങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ പറഞ്ഞു. മൂന്നാർ അടക്കമുള്ള കോളനികളിലെ പാവപ്പെട്ടവർക്കും പട്ടയം ലഭ്യമാക്കും. പദ്ധതി പ്രദേശങ്ങളിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിനും നടപടികൾ വേഗത്തിലാക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ. കോവിഡ് കാലത്ത് കലോത്സവം ഓൺലൈനായി നടത്തി മാതൃകയാവുകയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ LP സ്കൂൾ. വീടുകൾ വേദികളാക്കി നടത്തിയ
സ്കൂൾ കലോത്സവത്തിൽ പത്തിനങ്ങളിലായി 262 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ ഡയറക്ടർ MS ജയ IAS നിർവഹിച്ചു. വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ഓൺലൈനിലൂടെ നിർവഹിച്ചു. ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം.